ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ നായകനായ ചുപ്പ് എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ. അത് പ്രീമിയർ ഷോയൊക്കെ ഇതിന് മുൻപേ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വലിയൊരു പോസിറ്റീവ് റിപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ കാണാൻ കയറുമ്പോൾ തന്നെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് പെർഫോമൻസ്, അത് ഗംഭീരമാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കിട്ടിയ റോളുകളൊക്കെ കിട്ടിയവരൊക്കെ അടിച്ച് പൊളിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ദുൽഖറിൻ്റെ അഭിനയം മാത്രമല്ല, ആ ഒരു ക്യാരക്ടറൈസേഷൻസ് അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. അതിനൊത്ത ആ ഒരു ക്യാരക്ടറൈസേഷൻ എഴുതി വച്ചിരിക്കുന്നതിന് ഒരു ജീവൻ കൊടുക്കുക എന്നൊക്കെ പറയില്ല, അത് ഒരു നമുക്ക് ഫീൽ ചെയ്യില്ല, ആ ഒരു ഫീല് നമുക്ക് ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ദുൽഖർ എന്ന നടൻ്റെ ആ ഒരു സിനിമയിലുള്ള വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സിനിമയെ ഒരു പ്രേക്ഷകൻ എങ്ങനെ ഉൾക്കൊള്ളണം, എന്താണ് സിനിമ, എന്തൊക്കെയാണ് സിനിമയുടെ വിവിധ മേഖലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ സ്പോയിലർ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് അധികം തുറന്നു പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസുകളിൽ സണ്ണി ഡിയോള് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് മൂപ്പരെ ഒരു സിനിമയിൽ ഞാൻ കാണുന്നത്. ഇതിനിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത്. അദ്ദേഹം അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിധം, ആ മേക്കിംഗ് സംഭവം ഉണ്ടല്ലോ, അതൊരു രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് നമ്മൾ ആ ഒരു സിനിമയെ എന്താണ് കൊണ്ടുവരാൻ നോക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ കൂടിയും ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു പുതിയൊരു സംഭവം, എന്തോ ഒരു സാധനം അതിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഫ്രഷ് ഫീലും നമുക്കത് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി അതിനെനിക്ക് തോന്നുന്നു ക്യാരക്ടറൈസേഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. എഴുത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ചില അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ചെറിയൊരു എന്തൊക്കെയോ ഒരു പെശക് തോന്നിയാൽ കൂടി നല്ലൊരു ഫീലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മികച്ചൊരു മ്യൂസിക് ടീം വർക്ക് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നല്ല രസമായിട്ട് പഴയതും പുതിയതും ഒക്കെ മിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താ പറയുക, ചില സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വല്ലാത്തൊരു ആംബിയൻസ്, അതിൻ്റെ ഒപ്പം ആ ഒരു വിഷ്വലും കൂടി വരുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം സോ ത്രില്ഡ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് നമുക്ക് വരും. ക്യൂരിയോസിറ്റി ഉണ്ടാവും നമുക്ക് നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് എന്താന്നുള്ളത്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു റിഹേഴ്സൽ സീനൊക്കെ ഉണ്ട്, ആ റിഹേഴ്സൽ സീനൊക്കെ പൊളി, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടു തന്നെ അറിയാം. പിന്നെ ഒരു കാര്യം, ഭയങ്കരമായിട്ട് ചോര കൊണ്ടുള്ള കളികളൊക്കെ ഉണ്ട്. അപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കാണാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയാണ് ഈ ഒരു ടീം ക്രൂ അനൗൺസ് ചെയ്തിട്ടുള്ളതും ആ ഒരു സിനിമ ഇറക്കിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. സോ അങ്ങനെയുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ കണ്ടതിനും ചെറുതായിട്ട് ചെറുപ്പാവാൻ സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിക്കാം. പിന്നെ കാണുമ്പോൾ നല്ലൊരു തിയേറ്റർ നോക്കിയിട്ട് തന്നെ കാണുക. കാരണം ചെറിയ ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വരെ സൗണ്ടിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കിടിലം വിഷ്വലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മേക്കിംഗ് സംഭവങ്ങൾ കൊണ്ട് കുറേ ഫാക്ടേഴ്സിനെ മാറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളും കൂടിയുണ്ട് ഈ ഒരു സിനിമയിൽ. നെഗറ്റീവ്സിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ, അതൊക്കെ ഒഴിവാക്കി കളയുക, ഞാനതൊക്കെ ഒഴിവാക്കി കളഞ്ഞു. കാരണം എല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. സോ അത് ഒഴിവാക്കി പിടിക്കുക, അങ്ങനെ തന്നെ ഒരു സിനിമയെ സമീപിക്കാൻ പഠിക്കുക. കാരണം 100% എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സിനിമ ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. ചെയ്യാൻ നിന്നതിനാൽ ഒരുപാട് നെഗറ്റീവ്സ് കിട്ടും. സോ ആ കാര്യങ്ങളൊക്കെ വിട്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. നല്ലൊരു കിടിലൻ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ത്രില്ലടിച്ചിരുന്ന സീറ്റ് ഓഫ് ദ സീറ്റിലിരുന്ന് ത്രില്ലടിക്കാനുള്ള സാധനം വകുപ്പുണ്ട്. പിന്നെ ദുൽഖറിന് നല്ലൊരു കരിയർ, ആ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലുള്ള നല്ല പ്രൊജക്റ്റുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗായ്സ്.